കൊച്ചിയിൽ നിന്ന് എൻഐഎ സംഘം തിരുവനന്തപുരത്ത് സി ആപ്റ്റിലെത്തിയിരിക്കുകയാണ്. യുഎഇ കോൺസുലേറ്റിൽ നിന്നെത്തിച്ച മതഗ്രന്ഥം വിതരണം ചെയ്തതിൽ വിവരണം തേടുകയാണ്. ചില രേഖകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മതഗ്രന്ഥത്തിന്റെ മറവിൽ മന്ത്രി കെ ടി ജലീൽ കള്ളക്കടത്ത് നടത്തിയെന്ന ആരോപണത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണ ഏജൻസി മൊഴിയെടുക്കാൻ തുടങ്ങുകയാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. യുഎഇ കോൺസുലേറ്റിൽ നിന്ന് സി ആപ്റ്റിലെത്തിയ ഖുറാനും മതഗ്രന്ഥങ്ങളും അടങ്ങിയ പാഴ്സലുകൾ സർക്കാർ വാഹനത്തിൽ കർണാടകത്തിലേക്ക് പോയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ദേശീയാന്വേഷണ ഏജൻസി വീണ്ടും മൊഴിയെടുക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് വിദേശ രാജ്യങ്ങളുടെ കോൺസുലേറ്റുമായി ബന്ധപ്പെടാൻ അധികാരമില്ലെന്നിരിക്കെ ജലീൽ പലതവണ തിരുവനന്തപുരത്ത് യുഎഇ കോൺസുലേറ്റിൽ പ്രോട്ടോകോൾ ലംഘിച്ച് ഔദ്യോഗികമായും സ്വകാര്യമായും ഒക്കെ സന്ദർശിച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. തുടക്കത്തിൽ തന്നെ വിശദീകരണം തേടലും പിന്നീട് മൊഴിയെടുക്കലും എന്ന രീതിയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയതും. സംസ്ഥാനത്തെ പ്രോട്ടോകോൾ ഓഫീസറെ ഒഴിവാക്കിയായിരുന്നു ജലീൽ യുഎഇ കോൺസുലേറ്റുമായി ബന്ധം സ്ഥാപിച്ചതെന്നും അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരുന്നു. ത്തിയ പാഴ്സലുകൾ മാത്രമല്ല യുഎഇ കോൺസുലേറ്റുമായുള്ള ജലീലിന്റെ ചട്ടവിരുദ്ധമായ ബന്ധവും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായുമുള്ള അടുപ്പവും എല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. നയതന്ത്ര ബാഗേജിലൂടെ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവരരുതെന്ന നിയമം ലംഘിച്ചതിനോടൊപ്പം തന്നെ സർക്കാർ വാഹനത്തിൽ അത് വിതരണം ചെയ്തത് ഗുരുതര വീഴ്ചയായും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സിയാപ്റ്റിലെത്തി എൻഐഎ സംഘം പരിശോധന നടത്തിയത്.